So what's gone is gone. Now we both moved on. Oh, that's la la life. That's la la life. Baby, let it be. Enjoy the memory. Abo. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടം വരെയാണ് ചെയ്ത് നിർത്തിയിരുന്നത്. അപ്പോൾ ഹാർഡ് കോർ സീരീസാണ്. ഹാർഡ് കോർ സീരീസ് നമ്മൾ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എന്തുകൊണ്ടാണ് ഹാർഡ് കോർസ് എന്ന് പറഞ്ഞ് ഈ ഒരു സീരീസ് തുടങ്ങിയത് എന്ന് മാത്രം നമ്മൾ പറഞ്ഞില്ല. അത് മറന്നുപോയി ഞാൻ. ഓക്കെ, മറന്നുപോയതല്ല, നമ്മുടെ പി സി പോയ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എന്തായാലും അതിനോട് സംബന്ധിച്ച് തന്നെയാണ് നമ്മുടെ സർവൈവൽ സീരീസ്. മറ്റേ പി സിക്കകത്ത് ഹാർഡ് ഡിസ്കിനകത്താണ്. ഹാർഡ് ഡിസ്ക് വേണം എനിക്ക് എടുത്തിടാം, പക്ഷേ ഞാനതിൽ നിന്നൊന്നും ഊരുന്നില്ല. കാര്യം വാറണ്ടി കേൾക്കേണ്ട സാധനമാണ് ഗീസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊന്നും ഊരുന്നില്ല. അത് നമുക്ക് എന്തായാലും 2 മാസം എടുക്കും അത് ശരിയായി വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതുവരെയേക്കും നമുക്കൊരു ഹാർഡ് കോർ സീരീസ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ചെറിയ ലാഗ് കാണും. അത് ഈ പി സി അത്ര വലിയ പെർഫെക്റ്റ് പി സി ഒന്നും അല്ല. ഈ പി സി എവിടുന്നാന്ന് ചോദിച്ചു, അപ്പോൾ ഞാനിത് ചെറിയൊരു പി സി എടുത്തു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോ ഇട്ടല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയ പി സി എടുത്തു, ഒരു കമ്പ്യൂട്ടറാണ് ബിൽഡ് ചെയ്തെടുത്തു ഒരു ചെറുത്. അപ്പോൾ എന്തായാലും അതിനകത്ത് വലിയ സ്പെക്കൊന്നുമില്ല, ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ല. അതുകൊണ്ട് റെക്കോർഡിങ്ങിലൊക്കെ ചെറിയ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ലാഗ് കാണത്തില്ല, ഐ ഡോണ്ട് നോ ഗൈസ്, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലെ കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരും പോകരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ടാർഗറ്റ് അത്ര ഒരു 2K ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2K തന്നേക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് കഴിഞ്ഞ ദിവസം കുറേ കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് ഫർണസ് എടുക്കുക. നമ്മളതിൽ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഓക്കെ, 4 ഫർണസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു 4 ഫർണസ് ഇവിടെ 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 പോയി വീട്ടിൻ്റെ മേളിൽ തന്നെ വെച്ചേക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ചുമ്മാ ഇത്രയും ഫർണസിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഇവിടെ കിടന്ന കോള് മൊത്തം കുറേ കേസ് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ കളക്ട് ചെയ്തു. ഇവിടെ ഇരി, ഇത് ഇവിടെ ഇരി. ഇനി എന്തുണ്ട്, ചിക്കനുണ്ട്, ചിക്കനകത്ത് 7 കോളിരി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് കുക്കായി വരണം, എന്നാലേ നമ്മുടെ ബാക്കി പരിപാടികൾ നടക്കും. അപ്പോൾ എന്തായാലും കുറച്ച് കോളും കൂടെ ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ അതോ അവിടെ ഒക്കെ ഉണ്ടായിരുന്ന കോള് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട? അവിടെ എന്താ, ഇവിടെ 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 എന്തി, ഇവിടെ 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 മൊത്തം കോളായിരുന്നു. ഇത് മൊത്തം കോളായിരുന്നു, അത് മൊത്തം നമ്മൾ മാന്തി എടുത്തു. കുറേ കോൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം മാന്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കോള് മാന്തണം. ഓക്കെ, വെയിറ്റ് വെയിറ്റ് എ സെക്കൻഡ്, ശബ്ദമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മുടെ പിക്കാക്സ് തീർന്നിരിക്കുകയാണ്. നമുക്കൊരു പിക്കാക്സ് കണ്ടുപിടിക്കണം. പിന്നെ അത്യാവശ്യമായിട്ട് ഇന്ന് ഒരു അയൺ ആർമർ പറ്റുമോ? അയൺ ആർമർ നമുക്ക് നോക്കണം കേസ്. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഒരു അയൺ ആർമർ ഒന്ന് സെറ്റാക്കണം. ഞാൻ ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യുന്നു. ദെൻ ഒരു ചെസ്റ്റ് മതിയായിരിക്കും അല്ലേ? ഇപ്പോഴത്തേക്ക് ഒരു ചെസ്റ്റ് മതി അവിടെ. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാം നമുക്ക്. ചെത്ത റീസ്പോണാകത്തൊന്നും ഇല്ല, ഹാർഡ് കോറാണ്. അപ്പോൾ എന്തായാലും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, രാത്രിയായി, ഒരു കാര്യം ചെയ്യാം, കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ആയിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്ത് മൈനിങ്ങിന് പോകാം. അറ്റ്ലീസ്റ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് എങ്കിലും ഉണ്ടാക്കാനുള്ള ആർമർ ഇന്ന് സെറ്റാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, 5 ചിക്കൻ കിട്ടി, 8 ഇതും കിട്ടി. ഓക്കെ, ഇതിനകത്ത് എന്തുകൊണ്ട്, 8 സ്റ്റീക്കും കിട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും കുക്കാവട്ടെ, മറ്റേത് ബാക്കിയെല്ലാം അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഞാൻ ഇവിടെ എവിടെയോ ഒരു കേവ് ഇങ്ങനെ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇത് ഇത് തന്നെയാണ്. സ്കെലിറ്റൻസ് ആർ ഓ പി ഗൈസ്, മാരൊരുമാതിരി എയിംബോട്ട് കണക്ക് അടിച്ച് എന്നാ ഉന്നറിയോ മാർക്കൊക്കെ. യെസ്, ഇവിടെ അവന്മാരുണ്ട്, ബട്ട് നമുക്കൊന്ന് അപ്പുറത്തോട്ട് ഇറങ്ങണം, എന്നാലേ അയൺ കിട്ടത്തുള്ളൂ. ഒരു കാര്യമില്ല, ഇതിനാണ് കേസ് ഞാൻ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തത്. യെസ്, കണ്ട, നമ്മൾ മാക്സിമം സേഫ് ആയിട്ട് നിന്ന് വേണം മൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ കാര്യമില്ല. യെസ്, അയൺ അയൺ, യെസ് അയൺ, വാടാ വാടാ, പൊട്ടറ പൊട്ടറ. യെസ്, കണ്ട, നമുക്ക് ഡാമേജ് എടുക്കത്തില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. സ്പൈഡർ, നീ എവിടുന്ന് വന്നിപ്പോ? ഓ
അവൻ അല്പം പ്രശ്നമാണ്. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ആക്സോ ഒരു സ്വോഡോ അങ്ങനെ ഉണ്ടാക്കാം. ആക്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒ പി എന്നാണ് ഓക്കെ ഇവിടെ അറിയാതെ വെച്ച്. ഇവാ നമുക്ക് നൈസായിട്ടൊരു സോഡും ഒരു ആക്സും അങ്ങ് ക്രിയേറ്റ് ചെയ്തേക്കാം. ഓക്കെ ഏ പോയി, നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് അവനെ അങ്ങ് കൊല്ലട്ടെ നൈസായിട്ട്. ഓ ഫുഡ് അടിച്ചിട്ട് നമുക്ക് പോയി അവനെ അങ്ങ് കൊല്ലാം നൈസായിട്ട്. അവൻ ഇച്ചിരി സീൻ. ഓ ഇതായിരിക്കുന്നേ, നീ ആണോ മോനുസേത്? യെസ്, മോൺസ്റ്റർ ഹണ്ടറും കിട്ടി അങ്ങനെ. എടാ വാടാ മോനുസേ, നീയും കൂടെ വാ, നീയും കൂടെ ഉള്ളു. നമുക്ക് മാക്സിമം ഡാമേജ് എടുക്കാതെ കൊല്ലാൻ നോക്കാം ഉമ്മാരെയൊക്കെ. ഉമ്മാരൊക്കെ എവിടുന്ന് പൊട്ടി വീഴുന്നെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ബാ ബാ, ഡാമേജ് എടുക്കാതെ അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, ബട്ട് നടക്കുന്നില്ല. ഓക്കെ, ആർമർ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം തന്നെ. ഗൈസ് നമുക്ക് നൈസായിട്ട് ആർമറും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഓ ഞാൻ നൈറ്റ് വിഷൻ ഇട്ടേക്കുന്നോണ്ട് ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാണ് സത്യം പറഞ്ഞാൽ. ഓ ഇവിടെയൊക്കെ ഭയങ്കര സോംബീസിൻ്റെ ശബ്ദം കേട്ടോ. ഇതും കൂടെ മാന്തിയിട്ട് വേഗം പോവാം ഇവിടുന്ന്. ഓ ഇതാ വരുന്നു. എന്തോ തന്നെ സാർ വരുന്നേ, ബാക്കി സാർമാർ വന്ന് അടിച്ച് കൊല്ലാറായി. ഏ പോയി ഏ പോയി, കുറച്ച് സെറ്റായി. ഇവിടെ അയൺ വല്ലതും ഉണ്ടോ? ഇനി നോ 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 നോ, എനിക്ക് ആകെ പേടിയുള്ള സ്കെൽറ്റൻസിനെ. ഒമാരാണെങ്കിൽ പക്ക ഓ പിയ, എനിക്കിഷ്ടമല്ല ഒമാര. സ്കെൽറ്റൻസ് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ്. ഓക്കെ നമുക്ക് അത്യാവശ്യം യെസ് 13 അയൺ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് ഒന്ന് ഉരുക്കി എടുത്തേക്കാം അല്ലേ. കുറച്ച് ഫുഡ് വരട്ടെ, ഫുഡ് വരട്ടെ, പവർ വരട്ടെ. യെസ് അയൺ ഇരിക്കൂ, ഉരുവി വരൂ. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുന്ന് കെട്ടൊക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് സ്ഥലം ഇടണം. ഇവിടുന്നല്ല, ഇവിടെയല്ല നമ്മുടെ ബേസും കാര്യങ്ങളൊന്നും. നമുക്ക് ഇവിടുന്ന് പോകണം. കേവൊക്കെ കുറച്ചുകൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ സ്കെൽട്ടൻസ് സമ്മതിക്കുന്നില്ല, എനിക്ക് സ്കെൽട്ടൻസിന് ഇഷ്ടമല്ല. പണ്ടേ അമ്മ വെറുപ്പിക്കുന്ന ടൈപ്പാണ്. ഓക്കേ ഇതിനകത്ത് വല്ലവരും ഉണ്ടോ? കുറച്ച് അയണെങ്കിലും തരുമോ? ആ കോള് ഇരിക്കുന്നു, കോളെങ്കിൽ കോള് എടുത്തേക്കാം. കണ്ടില്ലേ ഗൈസ്, ഈ ഏരിയകളിലൊക്കെ കോള് ഭയങ്കരമായിട്ടും കാണും. ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അത് കുഴിക്കാൻ നേരം ഇഷ്ടം പോലെ കിട്ടും നമുക്കൊക്കെ. എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് കുഴിച്ചെടുക്കട്ടെ. ഓക്കെ കുറച്ച് കോളും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ സ്ഥലം വിടാം. ഓക്കെ ഞാൻ വിചാരിച്ച അയണമെന്ന്. അതാ കഴിഞ്ഞ ദിവസം അയൺ നോക്കിയിട്ടൊന്നും കണ്ടില്ല നമ്മളൊക്കെ. ഓക്കെ 7 അയണമായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ടൂൾസ് ആദ്യം തന്നെ ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തേക്കാം നമുക്ക്. എന്നിട്ട് ഈ സ്റ്റോൺ പിക്കാക്സിൻ്റെ അടുപ്പുറത്ത് തന്നെ വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. ഓക്കെ പിന്നെ അത്യാവശ്യം വേണ്ടത് ഒരു ആക്സ്. ഓക്കെ സ്റ്റോൺ ആക്സ് മാറ്റിയേക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് പോയിട്ട് ഇതും കൂടി ഉരുകി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സ്ഥലം ഇടാം. ഓക്കെ 5 എത്ര എണ്ണം വേണം ചെസ്റ്റ് പ്ലേറ്റിന് നോക്കട്ടെ. നമുക്ക് കുറച്ചുകൂടെ അയൺ ഒപ്പിക്കാം ഗൈസ്, കുഴപ്പമില്ല. എന്തായാലും ഒരു അയൺ ആർമറൊക്കെ സെറ്റാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ജസ്റ്റ് ഇതും കൂടെ ഉരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്ഥലം ഇടായിരുന്നു. ഓക്കെ ഞങ്ങൾ എന്തായാലും കുറച്ച് തടിയൊന്ന് മുറിക്കട്ടെ. തടി അത്യാവശ്യമാണ്. യെസ് തടി കിട്ടി, കുറച്ച് തടി കിട്ടി. ഇനി ഇതിൽ നിന്നും കൂടെ തടി ഒപ്പിക്കാം നമുക്ക്. പിന്നെ നമ്മുടെ സെർവർ, എൻ്റെ സെർവർ MCMP, അത് നിങ്ങൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നു. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം സപ്പോർട്ടൊക്കെ തന്നു, കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് പഴയതാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു, അത് വേണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ, അത് വേറെ കാര്യം. ഓക്കെ ഓക്കെ സെറ്റ്, അപ്പോൾ അതും ഫുൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും ഇത് മൊത്തം ഇങ്ങനെ പൊട്ടിച്ചെടുത്തേക്കാം. നമ്മളിവിടുന്ന് പോകാൻ പോവാണ് ഗൈസ്, ഈ സ്ഥലം വേണ്ടെങ്കിൽ. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൊരിക്കലും നിൽക്കത്തില്ല ഗൈസ്, നമ്മളെല്ലായിടത്തും ഇങ്ങനെ മാറി മാറി നിൽക്കും. ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ
നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. കാര്യം കോള് ഫുൾ ഇരിക്കട്ടെ. ഇത് രണ്ടെണ്ണമായിട്ടൊന്നും വേണ്ട. നമുക്ക് ഇതിരുന്നോട്ടെ, ഒബ്സിഡിയൻ മൂന്നെണ്ണം ഇരുന്നോട്ടെ, ഗോൾഡ് ഇരുന്നോട്ടെ, നമുക്ക് നെതറി കയറാൻ തന്നെ ആവശ്യം വരും. പിന്നെ വൂള് ഇരുന്നോട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഡോർ കൂടി ഇരുന്നോട്ടെ, വലിയ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരുന്നോട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഇത് ബെഡ്, നമ്മുടെ ഇത് ഇത് സ്ഥലമുണ്ടല്ലേ. ഓ, ചെസ്റ്റ് കയറ്റാൻ നോക്കിയതാ. ഫയർ ചാർജ് ഇരുന്നോട്ടെ. ഇതിനകത്ത് വേറൊന്നും വേണമെന്നതില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഡോർ കൂടി ഇരുന്നോട്ട്, കൊണ്ടുപോവേല്ലേ, ഒരു വഴിക്ക് പോവേല്ലേ, അതുകൂടി ഇരുന്നോട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു റൂട്ട് പിടിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു വീട് പറ്റുവാണെങ്കിൽ ഇന്ന് തട്ടിക്കൂട്ടാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഒരു സ്ഥലം നോക്കി വയ്ക്കാം, എന്നിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലെങ്ങാനും ആ സ്ഥലത്ത് നമുക്കൊരു വീട് കെട്ടാം. ഓക്കെ, ഹാർഡ് കോറാണ്. സോ ഒരു ഐഡിയ ചെയ്യാം, നമുക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക്. യെസ്, അത് തന്നെ. ഓക്കെ, നമ്മളെന്തായാലും ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ആവശ്യമാണ്. നമ്മൾ മേളിൽ നിന്ന് ചാടുമ്പോൾ എനിക്ക് എം എൽ ജി ചെയ്യാൻ വലുതായിട്ടെന്ന് പറഞ്ഞോളാം. നിങ്ങൾ കഴിഞ്ഞാൽ അതിൽ കണ്ടു കാണും, അതിൽ പറ്റി കിട്ടി. പക്ഷേ എപ്പോഴും അങ്ങനെ എം എൽ ജി ചെയ്യാൻ പറ്റിയെന്നൊന്നും എത്തില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം എം എൽ ജി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എം എൽ ജി ചെയ്തേ പറ്റൂ. പെട്ടെന്ന് വീണ് പോകാൻ നേരം നമ്മളൊന്ന് ട്രൈ ചെയ്യും, കിട്ടിയാൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാർഡ് കോർ എത്രത്തോളം നാൾ നീണ്ടു പോകും എന്ന് പോലും എനിക്ക്, ഓ ചുമ്മാ ഡാമേജ് എടുക്കുക ഞാൻ പോയിരുന്നു. ഓക്കെ, അപ്പോൾ എത്രത്തോളം എനിക്കറിയത്തില്ല, എത്രത്തോളം നല്ലോണം ഈ ഒരു സീരീസ് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടാ, അതിനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ, എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സ്വാമ്പ് ഏരിയ എനിക്കിഷ്ടമല്ലാത്ത ഏരിയയാണ്. ഓക്കെ, ഇവിടുന്ന് വിട്ടുപോവാം, ഈ സ്ഥലം വേണ്ട. സ്വാമ്പ് വേണ്ട, സ്വാമ്പ് വേണ്ട. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു ബോട്ട് വെച്ചട്ടെ. ബോട്ട് വെച്ചാൽ നമുക്ക് അപ്പുറത്തിറങ്ങാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എപ്പോഴും കയ്യിലിരിക്കണം മിസ്റ്റർ. ഓക്കെ, എന്തായാലും ബോട്ട് പിടിരി, ആക്സിങ് ബാ. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ഏരിയ വെച്ച് പിടിക്കാം. ഓക്കെ മാൻ, ഡാർക്ക് ഓക്ക്, യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഡാർക്ക് ഓക്ക്. ബട്ട് ഡാർക്ക് ഓക്ക് സ്വാമ്പിൻ്റെ അടുത്താണെങ്കിൽ എനിക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും നമുക്ക് ഇറങ്ങാം, എന്നിട്ട് ഈ പൂവെടുത്ത് ദൂരക്കളാം. അപ്പോൾ സ്ഥലമില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇത് ഇങ്ങനെ ഒന്ന് കയറി നോക്കാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നേ. കുറച്ച് മരവും കൂടെ മുറിച്ചേക്കാം. എന്തായാലും ഇവിടെ മരം വന്നേ ഗൈസ്, കുറച്ച് മരം മുറിച്ചേക്കാം. അയ്യോ ഗൈസ്, ആ ഒരു കുഞ്ഞു മരം മുറിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു സ്റ്റാക്ക് തടി കിട്ടി. അപ്പോൾ ഈ ഏരിയ ക്ലിയർ ചെയ്താലോ, ഭയങ്കരമായിരിക്കും, പിടിച്ചായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു സ്ഥലം പിടിച്ച് പോകാം. ഓക്കെ, കേവും കാര്യങ്ങളും കാണുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കയറി നോക്കാം. ഇവിടെ എന്തായാലും കിട്ടിയാലോ. ഓക്കെ, ബെഡ് ബെഡ്, രാത്രി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് ബെഡ് വെച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പോവാം. ഓക്കെ, ഓക്കെ, ഇതിനകത്തോട്ടൊക്കെ വല്ലതും ഉണ്ടോ? നമുക്ക് കുറച്ച് അയണൊക്കെ കിട്ടാൻ വകയുണ്ടോ? അയണൊന്നും കിട്ടാൻ ഒരു വകയില്ലെന്ന് തോന്നുന്നു ഇവിടെ. നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ആണ് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്, കുറച്ച് ആർമർ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക, ഒരു എയിം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ, അതാടാ. ഓക്കെ, നമ്മുടെ സോഴ്സ് അടച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് വെള്ളം വരുത്തില്ല. ആ അല്ലേ വേണ്ടി, ഈ വെള്ളം നല്ലതാണ് ഒഴുകി അങ്ങ് താഴെ എത്താൻ. ആമ്പട, അയൺ കിട്ടി. ഓ ഓ, എയിം ബോട്ട്, എയിം ബോട്ട്, കള്ളപ്പന്നി, കള്ളപ്പന്നി, ഐ ഡോണ്ട് ലൈക്ക് ഹിം, എനിക്കവന് ഇഷ്ടമല്ല, പോയേക്കാം, അവൻ ശരിയല്ല. ഓ, ഒറ്റയടി, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. ഓക്കെ, നമുക്കെന്തായാലും പോവാം. ഓക്കെ, ഈ വഴി അങ്ങോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു കടലാന്ന് തോന്നുന്നു, നമുക്ക് കടലിലോട്ട് വിടാം. ഓക്കെ, പോട്ടെ.
സാം വേരിയിൽ ലില്ലി പാഡ് വലിയ സീനാണ്. ഐ ഇങ്ങോട്ട് കടലല്ലി തേഞ്ഞു. ഓക്കെ, സ്വാം ഏരിയയിൽ ഷുഗർ കെയിൻ ഭയങ്കരമായിട്ടും കാണും. കുറച്ച് ഷുഗർ കെയിൻ എടുത്തേക്കാം, ആവശ്യമുള്ള സാധനമാണ്. ഓ ഹില്ലി പാടൊക്കെ എനിക്ക് എന്തിന്? അയ്യോ ഷുഗർ കെയിനോടെ പോയോ? ഓക്കെ ഷുഗർ കെയിൻ കിട്ടി. ഓ ഇതിനിപ്പോൾ എങ്ങോട്ടാണ് ഈ സ്പോണ്ടത് നമുക്ക്? ഓക്കെ ഞാൻ എന്തായാലും ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ കാണിച്ചു തരാം. കണ്ടുപിടിച്ചേ വില്ലേജ് കണ്ടുപിടിച്ചേ. വാവ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം അലഞ്ഞിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിച്ചു. ഇനി വില്ലേജിനകത്ത് ഏതെങ്കിലും ഒരു വീട് ഇപ്പോഴത്തേക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങി വാ. ഓക്കെ നമ്മുടെ സാധനങ്ങൾ ഇത്രയും കൂടി ഇങ്ങോട്ട് കയറ്റി വെച്ചേക്കെ ഇപ്പോഴത്തേക്ക്, കൊണ്ടെവിടെയും കളയണ്ട. ഓക്കെ അപ്പോൾ ഓക്കെ ഇനി ഞാൻ പോയിട്ട് ഇവിടെ ഒരു അയൺ ഗോളം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ തല്ലി കൊന്നാലോ. അതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ മാക്സിമം ലൂട്ട് അതാണ് നമ്മുടെ എയിം. മാക്സിമം ലൂട്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഓ വെയിറ്റ് സ്റ്റിക്ക്. ഓക്കെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഹോ എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. ഹോ വേറെ ഒന്നിനും അല്ല ഗൈസ്, നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഹേ ബേൽസ് എടുക്കാൻ ഹോയാണ് ദ ബെസ്റ്റ്. പെട്ടെന്ന് എടുക്കാൻ പറ്റും, കാണിച്ചു തരാം. കണ്ടോ പെട്ടെന്ന് ഇടണം ഇരുന്നാണ്ട. മറ്റേത് കൈ കൊണ്ടൊക്കെ ആണെങ്കിൽ കുറേ നേരം എടുക്കും, പക്ഷെ അടപടെ എന്ന് പറഞ്ഞു വരും. ഓക്കെ ഇവന്മാരുടെയൊക്കെ ട്രേഡ് എന്താണ്? കുറച്ച് വീറ്റ് വെച്ചതൊക്കെ ഒന്ന് ലോക്ക് ചെയ്താലോ. വീറ്റ് നല്ല ട്രേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ സെറ്റാക്കുക. അതിന് മുമ്പ് ഞാൻ ഇവിടെ കുറച്ചുകൂടെ ഹേ ബേൽസ് എവിടെയെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ അതെല്ലാം അവിടെ ഇരിക്കുന്നു. എല്ലാം പോയി മാന്തി ഇടുക. ഓക്കെ ഞാൻ അത്യാവശ്യം ഈ വില്ലേജ് മൊത്തം കറങ്ങി, ബട്ട് ഹേ ബേൽസ് കുറവാണ് ഈ വില്ലേജിൽ. ബട്ട് വൈ, നമുക്ക് ആകെ 23 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ 23. ഗോളം സർ കം ഹിയർ സർ. ഐ ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വാടോ. ഹേ വേണ്ട, ഇവനെ അടിക്കുന്ന ഇച്ചിരി സേഫ് പരിപാടി അല്ല, എന്നാലും ഇവനെ അടിച്ചേ പറ്റൂ നമുക്ക്. നേരത്തെ അടിച്ചിട്ട് ഓടിയാലോ, മിക്കവാറും ചാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു. എന്ത് പറ്റി മോനെ, കുടിങ്ങോടാ. ഇവനെ വെട്ടി ആയിരുന്നു നോക്കുക. നോക്കിക്കോ, ഒരു ഇത് താഴോട്ട് പോയാലോ. അടിക്കൂ. യെസ് ചൗ. യെസ് കണ്ടു, യെസ് അയൺ കിട്ടി. അപ്പോൾ അതും സെറ്റായി. ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഈ വില്ലേജിൽ നിന്ന് വിട്ട് പോകാൻ നേരം നമുക്ക് രണ്ട് വില്ലേജേഴ്സിനെ കൂടെ കൊണ്ടുപോവാം, കടൽ മാർഗം നോക്കാം. വീട്ടിലൊക്കെ എന്തൊക്കെ ലൂട്ടുണ്ടോ നമ്മൾ നോക്കിയില്ലല്ലോ. ഏ പോയി, ബ്രെഡ്, പൊട്ടറ്റോ, ആപ്പിൾ, എമറാൾഡ്, ആ സാപ്ലിങ്സ് ഒന്നും വേണ്ട. ഇത് കണക്ക് കുറച്ച് വീടുകളിൽ കയറി ഒന്ന് ലൂട്ട് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ കഴിച്ചു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ്സിലേക്ക് ആയിട്ട് കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനലിൽ ഇത് കണക്കത്തെ കണ്ടൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. നിൽക്കണം. യെസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ കഴിച്ചതിലേക്കും എല്ലാ നൻ ബെൻസിനും എല്ലാവർക്കും ബൈ പറയുകയാണ്.
യോ മാൻ, ദോല അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ടല്ലോ. വില്ലേജ് ആണോ എന്താണത്? കുറച്ച് ദൂരത്തായിട്ടൊരു വീട് പോലെ കാണുന്നു. വട്ട്! ഓ, വില്ലേജിൽ നിന്ന് മാറി ഇത്രയും ദൂരത്ത് വേറൊരു വീട്. എന്താണ് ഈ വീട്ടിലുള്ളത് സാർ? പറയൂ. ഇവിടെ ഒന്നുമില്ല. അവിടെ കുറച്ച് ഹേബേൽസും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ.